ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അടുക്കളയിലെ വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റും കൂടി ഒന്ന് അറിയിക്കണേ. ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ഒരു പുതിയ പാത്രം വാങ്ങിക്കുകയാണെങ്കിൽ അതിന് ഇതുപോലത്തെ ഒരു സ്റ്റിക്കർ ഉണ്ടാവും. പ്രത്യേകിച്ച് കുക്കർ, നോൺ സ്റ്റിക്ക് പാത്രം, സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ആണെങ്കിലും ഇതുപോലത്തെ സ്റ്റിക്കർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റിക്കർ എങ്ങനെ പെട്ടെന്ന് എടുത്ത് മാറ്റുക എന്നുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ ഇതുപോലത്തെ സ്റ്റൗവിൽ വെക്കുന്ന പാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ എടുത്ത് മാറ്റിയില്ലെങ്കിൽ ഇത് പിന്നെ നമ്മൾ തീയൊക്കെ ഓണാക്കി വെച്ചാൽ അത് കരിഞ്ഞ് ഒരു വൃത്തികേടായിരിക്കും. അപ്പോൾ അതെങ്ങനെ എടുത്ത് മാറ്റാമെന്ന് നോക്കാം. ഇതുപോലത്തെ ഒരു പാത്രം വാങ്ങിച്ചാൽ അത് ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ചൂടാക്കാൻ വെക്കുക. ആ ഒരു സ്റ്റിക്കറിൻ്റെ മുകളിൽ കൂടെ ഒരിക്കലും ഫ്ലെയിം വരരുത് കേട്ടോ. ആ രീതിയിലാണ് ഇത് വെക്കേണ്ടത്. എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് ഇത് ഫ്ലെയിം ഓണാക്കി വെക്കേണ്ടത്. ഞാനിപ്പോൾ ഇതൊരു സൈഡിലായതുകൊണ്ട് ഇതുപോലെ വെച്ചിട്ടുള്ളത്. ഉള്ളിലാണെങ്കിലും ഇതുപോലെ തന്നെ വെക്കേണ്ടത്. ആ ഒരു അടിഭാഗത്തൊക്കെ ആണെങ്കിൽ കമഴ്ത്തി വെക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ആ ഒരു പാത്രം നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ ആ ഒരു സ്റ്റിക്കർ ഒന്ന് എടുത്ത് മാറ്റി നോക്കുക. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോരും കേട്ടോ. ആ ഒരു പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുക, ഒരു പശ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ അഥവാ പശ ഉണ്ടെങ്കിൽ തന്നെ ഒരു തുണി വെച്ച് അപ്പോഴേ ആ ചൂടോടന്നെ ഒന്ന് തുടച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ പോരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഈ കുക്കറിനും ഞാനിതുപോലെ എടുത്ത് കളഞ്ഞു തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ അടിവശത്താണ് വരുന്നതെങ്കിൽ നമ്മളിതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കണം. അതൊന്ന് ശ്രദ്ധിക്കണേ. എന്നാലേ ഈ പുറത്തുനിന്ന് ഇങ്ങനെ പെട്ടെന്ന് തന്നെ പോരുള്ളൂ. ഫ്ലെയിം ഒരിക്കലും അതിൻ്റെ ആ ഒരു സ്റ്റിക്കറിൻ്റെ മുകളിൽ തന്നെ വരരുത് കേട്ടോ. അത് ശ്രദ്ധിക്കണേ. അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമുക്ക് എഗ്ഗൊക്കെ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു തൊലി കളഞ്ഞെടുക്കാൻ, തൊണ്ട് കളയാനുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ആദ്യം നമ്മൾ ഇതുപോലെ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് അതുപോലെ വെക്കുക. അതിലേക്ക് ഇതുപോലത്തെ ചെറുനാരങ്ങൻ്റെ ഒരു പീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു പകുതി അത്രയൊന്നും വേണ്ട, ഒരു ചെറിയ പീസ് മതി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അത് നടുക്കുന്ന ഒരു കട്ടിങ് ആണ് കേട്ടോ ിട്ടുള്ളത്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ വേവിച്ചെടുക്കുന്നത്, എത്ര ടൈം വെച്ചിട്ടാണോ വേവിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ വേവിച്ചിട്ട് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. തണുത്ത വെള്ളം എന്ന് വെച്ചാൽ നോർമൽ വെള്ളം കേട്ടോ, ചൂടുവെള്ളമല്ല ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ്. അപ്പോൾ നോർമൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ അതൊന്ന് തോല് കളഞ്ഞു വെക്കുക. പെട്ടെന്ന് തന്നെ പറഞ്ഞു പോരുന്നതാണ്. നമ്മൾ ഉപ്പിട്ടിട്ടൊക്കെ ഇതുപോലെ വേവിച്ചെടുത്താലും പെട്ടെന്ന് പോരും. അതുപോലത്തെ വേറൊരു ഐഡിയ തന്നെയാണ് കേട്ടോ ഇത്. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എഗ്ഗൊക്കെ പെട്ടെന്ന് തന്നെ നല്ല ക്ലീനായിട്ട് തൊലി കളയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ കുറേ പഴങ്ങൾ ഇതുപോലെ നേന്ത്രപ്പഴം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങനെ ആ ഒരു ബ്ലാക്ക് കളറിൽ വരുമല്ലോ, പെട്ടെന്ന് കേടൊന്ന് പോകുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കുക. എന്തെങ്കിലും ഒരു കവർ എടുത്താൽ മതി, നന്നായിട്ടൊന്ന് കവർ ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു മുകൾ ഭാഗം ഉണ്ടല്ലോ, ഇതുപോലത്തെ ആ ഒരു കൂർത്ത ഭാഗം, അവിടെ ഇതുപോലെ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അതിൻ്റെ ആ ഒരു വശം നന്നായിട്ട് ടൈറ്റിൽ തന്നെ കെട്ടിക്കൊടുക്കണം കേട്ടോ. നല്ല കവർ ചെയ്തിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ എവിടെയാണോ വെക്കുന്നത് അവിടെ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ സാധാരണ എവിടെയാണോ വെക്കുന്നത് അവിടെ വെക്കുക. കബോർഡിൻ്റെ അകത്തൊന്നും വെക്കരുത് കേട്ടോ. അങ്ങനെയൊക്കെ വെക്കുമ്പോഴും പഴം പെട്ടെന്ന് ചീത്തയാവും. അപ്പോൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതുപോലെ കടല, പയർ ഇതെല്ലാം നമ്മൾ വെള്ളത്തിലിടാൻ മറന്നുപോല്ലോ. അപ്പോൾ ചെയ്യേണ്ട ഒരു ടിപ്പാണ് കേട്ടോ ഇത്. പെട്ടെന്ന് കുതിർത്തെടുക്കാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. ഇതുപോലെ നമ്മൾ വെള്ളത്തിലിടാൻ മറന്നുപോയാൽ ഇങ്ങനെ എത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതൊരു കാസറോളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നല്ല ചൂടുള്ള തിളച്ച വെള്ളം ഒഴിക്കുക. ആ ഒരു കടലിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ വെക്കുക. അരമണിക്കൂർ മാത്രം വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതിന് ശേഷം തുറന്നു നോക്കുക. അപ്പോൾ കടലതാ കറക്റ്റ് നല്ല കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ തൊലിയൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പോന്നിട്ട് കറക്റ്റ് ായിട്ട് കുതിർന്നു വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ രാവിലെ രാത്രിയൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തായിരിക്കുമല്ലോ ഇത് നമ്മൾ ഇടാൻ മറന്നു പോയിട്ടുള്ള ഓർമ്മ വരുന്നത്. ആ ഒരു സമയത്ത് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ കുതിർത്തെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇനി അടുക്കളയിലേക്കുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം.
നമ്മൾ കുക്കറിൽ എന്തെങ്കിലും വിസിൽ അടിക്കാൻ വെച്ചാൽ ഇതുപോലെ പുറത്തൊക്കെ ഒന്നായിട്ട് ചെതറിയിട്ടുണ്ടാവും. ഗ്യാസ് സ്റ്റോപ്പിലും ചുമരിലും അതുപോലെ കുക്കറിൻ്റെ മുകളിലൊക്കെ ആകെ വൃത്തിയായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ചെയ്യേണ്ടത് എന്താണ്, ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ കുക്കറിന്. അപ്പോൾ ഇതുപോലെ തെറിക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റും. ഇതുപോലെ കുക്കറിൽ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് അകത്തായിട്ട് ഇതുപോലത്തെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കൈയിലോ എന്തെങ്കിലും ഒന്ന് വെക്കുക. അതിനകത്ത് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്ന രീതിയിലുള്ള സ്പൂണോ കയ്യിലോ വെക്കണം കേട്ടോ. എന്നിട്ട് കുക്കർ അടച്ചു വെക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ കുക്കർ എങ്ങനെ വിസിലടിക്കുന്നത്, എത്ര വിസിലടിക്കണം അതിനനുസരിച്ചിട്ട് നമുക്ക് വിസിലടിക്കാം കേട്ടോ. ഒട്ടും പുറത്ത് പോകുന്നില്ല. ഞാൻ എപ്പോഴും കുക്കറിൽ വിസിലടിക്കുമ്പോൾ ഇതുപോലെ പുറത്ത് നന്നായിട്ട് പോകുന്നായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ചെയ്യാറുള്ളത് എന്ത് സാധനം വെക്കുകയാണെങ്കിലും ഇതുപോലെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും പുറത്ത് പോവാറില്ല. പിന്നെ ഒരുപാട് വെള്ളം മുകളിൽ വരുന്ന രീതിയിലൊന്നും വെക്കരുത് കേട്ടോ. അപ്പോൾ എന്ത് വെച്ചിട്ടും കാര്യമൊന്നുമില്ല, പുറത്ത് പോവും. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതാ ഇതുപോലെ ഒരു സ്പൂണും കൂടി വെച്ച് കൊടുത്തിട്ട് വിസിലടിക്കുകയാണെങ്കിൽ ഒരിക്കലും പുറത്ത് പോവില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു ടിപ്പ് അറിയുന്നതല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തത് വേസ്റ്റ് ഡസ്റ്റ്ബിൻ എങ്ങനെ പെട്ടെന്ന് കവർ ഇടാന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡസ്റ്റ്ബിന്നിൽ സാധാരണ എങ്ങനെയാണ് ഇതുപോലെയല്ല കവർ ഇടാറുള്ളത്. അതിനകത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ പുറത്തൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ശരിയാക്കി കൊടുക്കൂലേ. അങ്ങനെയല്ല, അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കവർ ഇടാനുള്ള ഒരു ഐഡിയ കാണിച്ചു തരാം. ഇതുപോലെ മുകളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ താഴേക്ക് ഒന്ന് ആക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്ത ഇതുപോലെ മല്ലിയില അതുപോലെ പുതിനയില കറിവേപ്പിലൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചീത്തയാവുന്നുണ്ട്. പ്രത്യേകിച്ച് കൊണ്ടുവരുമ്പോൾ മല്ലിയിലാണ് കേട്ടോ പെട്ടെന്ന് ചീത്തയാവുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് ദിവസം കൂടി ഒന്ന് ഇരിക്കാനുള്ള ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇതുപോലെ മല്ലിയില കൊടുന്ന സമയത്ത് തന്നെ അതിനകത്തു നിന്നുള്ള ഇതുപോലെ മഞ്ഞ കളറിൽ വരുന്നതും അതുപോലെ ചീഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു തണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ടിഷ്യൂ അല്ലെങ്കിൽ നേർത്ത കോട്ടൻ്റെ തുണി എടുത്താലും മതി കേട്ടോ. എല്ലാവർക്കും ഇപ്പോൾ ടിഷ്യൂ ഇല്ലെങ്കിൽ നേർത്ത കോട്ടൻ്റെ തുണി എടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് നടുക്ക ആ ഒരു മല്ലിയില വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ടിഷ്യൂ പേപ്പർ ചെറുതായതുകൊണ്ട് ഒന്നായിട്ടൊന്ന് വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് അതിനകത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാൻഡ്വിച്ചൊക്കെ റോൾ ചെയ്യില്ല, അതുപോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു കണ്ടെയ്നറിൽ ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഞാനിത് ആ മല്ലിയില അങ്ങനെ ആക്കി കൊടുത്ത് പിന്നെ അതുപോലെ തന്നെ പുതിനയിലയും ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുതിനയിലക്ക് പിന്നെ തണ്ട് കട്ട് ചെയ്യാണ്ടാവില്ല. പിന്നെ ചീത്ത ഒക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. എല്ലായിടത്തേക്കും ടിഷ്യൂ വരുന്ന രീതിയിൽ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കണം കേട്ടോ. കാരണം നനവ് വരുമ്പോഴാണ് ഇത് കേട് വന്നു പോകുന്നത്. അപ്പോൾ അതൊന്ന് ടിഷ്യൂവിൽ ഉപ്പിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതാ കറിവേപ്പില ഇതുപോലെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഒരു കണ്ടെയ്നറിൽ അടിയിലും ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കും, മുകളിലും ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് എടുത്തു വെക്കാറുള്ളത്. പിന്നെ ഇതാ പച്ചമുളക് കൊണ്ടല്ലേ, അപ്പോൾ അതും ഇതുപോലെ തന്നെയാണ് കേട്ടോ. അതിന് ഞാൻ തണ്ട് അതിൻ്റെ ആ ഒരു തണ്ടെല്ലാം എടുത്ത് മാറ്റിയിട്ട് കഴുകിയിട്ട് തുടച്ചു. എന്നിട്ട് ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ അടിയിലും ടിഷ്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുകളിലും ടിഷ്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നടുക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം ഈർപ്പം ഒട്ടും വരരുത്, ആ രീതിയിലാണ് കേട്ടോ ഇത് നമ്മൾ ടിഷ്യൂ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എടുത്തു വെച്ച് നോക്കി ഒരുപാട് ദിവസം നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും. അടുത്തത് ഇതുപോലത്തെ പഴം കിട്ടിയാൽ, ചെറുപഴം അതുപോലെ ചിക്കു അങ്ങനെയുള്ള പഴം ഉണ്ടാവില്ലേ, അതൊക്കെ പെട്ടെന്ന് ചീത്തയാവുന്നതാണല്ലോ. ആ ഒരു പഴം എങ്ങനെ കുറച്ച് ദിവസം കൂടിയൊക്കെ കേടുകൂടാതെ ഇരിക്കാന്നുള്ളതാണ് കേട്ടോ ടിപ്പ് പറഞ്ഞു തരുന്നത്. ഇതുപോലെ ആ ഒരു പഴം കിട്ടിയാൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കണ്ടെയ്നർ ബോക്സ് ഉണ്ടാവുമല്ലോ അതിലാക്കുക, അല്ലെങ്കിൽ സിപ്പ് ലോക്ക് കവർ ആയാലും മതി കേട്ടോ. അതിനുള്ളിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. കുറച്ച് ദിവസമൊക്കെ ഇതുപോലെ കേടുകൂടാതിരിക്കും. ഇത് എടുത്ത് നമുക്ക് സ്മൂത്തി, മിൽക്ക് ഷേക്ക് അല്ലെങ്കിൽ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിക്കാം കേട്ടോ. അടുത്ത ടിപ്പ് വെളുത്തുള്ളി ഉണ്ടല്ലോ, അതെങ്ങനെ പെട്ടെന്ന് തന്നെ തൊലി കളയാന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. രണ്ട് രീതിയിൽ കൂടെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോ റമദാനിൻ്റെ കുറച്ച് വീഡിയോ കട്ടയിൽ ഒരു വീഡിയോയിൽ ഞാനിത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഓവൻ്റെ അകത്താണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഓവണ് ഓണാക്കിയിട്ട് 20 സെക്കൻഡ് വെക്കുക കേട്ടോ. 20 സെക്കൻഡ് മാത്രമേ വെക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഓണാക്കാം. കൂടുതൽ വെച്ചാൽ ഇത് വല്ലാതെ വെന്ത് പോകട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് 20 സെക്കൻഡ് വെക്കാൻ പറയുന്നത്. 20 സെക്കൻഡ് എടുത്തിട്ട് നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ട് നല്ല ചൂടായിരിക്കും കേട്ടോ. എന്നാലും ഇതിങ്ങനെ പെട്ടെന്ന് അതിനകത്തുനിന്ന് ഇങ്ങനെ പോയിരുന്ന് കാണാം കേട്ടോ.
അപ്പോൾ ഒരുപാട് വെളുത്തുള്ളിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ 20 സെക്കൻഡ് എന്നുള്ളത് കൂട്ടി വെക്കേണ്ടി വരും കേട്ടോ. ഇതിപ്പോൾ ഒറ്റ വെളുത്തുള്ളിയല്ലേ, ഞാൻ പറഞ്ഞല്ലോ വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ. ഇതുപോലെ ഞാൻ ചെയ്തിട്ടുള്ളത് ചെറിയ വെളുത്തുള്ളി ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല, കാരണം ഞാനിവിടെ അധികം ഈ ഒരു വലിയ വെളുത്തുള്ളിയാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇതൊക്കെ ഞാൻ അങ്ങനെ ഓവനിൽ വെച്ചിട്ട് ചെയ്തതാണ്. ഇനിയിപ്പോൾ ഓവൺ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇതുപോലത്തെ കല്ലുണ്ടാവില്ലേ, നമ്മളിങ്ങനെ ഒരല്ലി പോലത്തെ കല്ല്, അത് എടുത്തിട്ട് ഇതിന് നടുക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു മണ്ടക്ക് നോക്കിയിട്ട് തന്നെ ഇങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ. ഒരുപാട് കുത്തി ചതച്ചെടുക്കരുത് കേട്ടോ. നമുക്കിതിങ്ങനെ അറിയാൻ പറ്റും ഇതിനകത്തുനിന്ന് പോരുന്നുണ്ടെന്ന്. ആ ഒരു രീതിയിലൊരു 3-4 തവണയൊക്കെ ആയിട്ട് കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ എടുത്ത് നോക്കി പെട്ടെന്ന് തന്നെ പോരുന്നതാണ് കേട്ടോ. നേരത്തെ ഓവനിൽ വെച്ചില്ല, അതിലും പെട്ടെന്നായിട്ടാണ് കേട്ടോ ഇത് പോരുന്നത്. അപ്പം ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ഇതുവരെ അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് നോക്കിട്ടോ. ഒരുപാടൊക്കെ വെളുത്തുള്ളി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെയ്താൽ മതി. ചെറിയ വെളുത്തുള്ളി ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, ചെറിയ വെളുത്തുള്ളി നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം. നമ്മുടെ ചെറുനാരങ്ങയില്ല ലെമൺ, അതിന് നമുക്ക് അതിൻ്റെ ഒരു ജ്യൂസ് എടുക്കാൻ ഭയങ്കര പാടല്ലേ, പ്രത്യേകിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെ പെട്ടെന്ന് തന്നെ ജ്യൂസ് എടുക്കാം, അത് നന്നായിട്ട് വരാനുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. ഇതുപോലെ തന്നെ ഓവണിനകത്ത് വെക്കുക, എന്നിട്ട് 20 സെക്കൻഡിനെ വെക്കട്ടോ. ഒരുപാട് വെക്കരുത്, അപ്പോൾ അത് അതിനകത്ത് ഇരുന്ന് പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ 20 സെക്കൻഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിഴിഞ്ഞ് നോക്കി, ഒരുപാട് നീര് വരുന്നതാണ്, അതിൻ്റെ ആ ഒരു ജ്യൂസ് ഒരുപാട് വരും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് കേട്ടോ, ഒത്തിരി സമയം എടുക്കുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ ഓവണില്ലാത്തവർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒരു കുറച്ച് വെള്ളം തിളപ്പിക്കുക, അതിനകത്തൊന്ന് ഇടുക, എന്നിട്ട് കുറച്ച് സമയം, നമുക്കിങ്ങനെ തൊട്ടുനോക്കിയാലേ അറിയാൻ പറ്റില്ലോ, ആ ഒരു കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് ചൂടാക്കിയെടുക്കട്ടോ. എന്നിട്ട് ഇതുപോലെ ചെയ്ത് നോക്കി, ഒരുപാട് ജ്യൂസ് അതിനകത്തുനിന്ന് വരും കേട്ടോ. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. പച്ചമാങ്ങ ഒരുപാട് കിട്ടുമ്പോൾ അത് എടുത്തു വച്ചിട്ട് പിന്നീട് നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ പറഞ്ഞിരുന്നത്. പച്ചമാങ്ങ ഒരുപാട് കിട്ടുമ്പോൾ അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഉപയോഗിക്കാനും അതുപോലെ എടുത്തു വെക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു മാങ്ങൻ്റെ പീസ് ഉണ്ടല്ലോ, അതെല്ലാം ഇതുപോലെ സിപ്പ് ലോക്ക് കവറിൽ ആക്കിയിട്ട് ഫ്രീസറിനകത്ത് എടുത്തു വെക്കാണ് കേട്ടോ ചെയ്യേണ്ടത്. സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എടുത്തു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നിച്ചെന്നെ വെച്ചാൽ മതി കേട്ടോ. ആ കവറിൽ ഫുള്ളായിട്ട് കൊള്ളുന്ന രീതിയിൽ ഒന്നിച്ചെന്നെ വെക്കുക കേട്ടോ. നമ്മളെടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ കട്ട പിടിച്ചിട്ട് എടുക്കാൻ പറ്റാത്ത രീതിയിലൊന്നും ആവുന്നില്ല കേട്ടോ. നമുക്ക് എത്ര വേണ്ടത് അത് അതിനകത്ത് നിന്ന് തന്നെ എടുക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മുരിങ്ങാക്കായ. മുരിങ്ങാക്കായ ഇതുപോലെ കിട്ടുമ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ഇതുപോലെ സിപ്പ് ലോക്ക് കവറിൽ ആക്കിയിട്ട് നമുക്ക് ഫ്രീസറിനകത്ത് സൂക്ഷിക്കുക കേട്ടോ. സിപ്പ് ലോക്ക് കവർ തന്നെ വേണമെന്നില്ല കേട്ടോ, എന്തെങ്കിലും കവറിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ കണ്ടെയ്നറിൽ വെച്ചാലും മതി കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൻ്റെ സ്പേസിനനുസരിച്ചിട്ടാണ് ഞാൻ കവറ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ നമുക്ക് കപ്പ ഒരുപാട് കിട്ടുമ്പോൾ, പച്ച കപ്പ ഉണ്ടല്ലോ, അത് ഒരുപാട് കിട്ടുമ്പോൾ ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ട് ചെറിയ പീസായിട്ട് അല്ലെങ്കിൽ ഒന്നിച്ചെന്നെ വെക്കാം കേട്ടോ. കഴുകിയെടുത്തിട്ട് വെക്കണം കേട്ടോ. ഞാനിതുപോലെ കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, വലിയ പീസായിട്ടും വെക്കാം കേട്ടോ. ഇതുപോലെ കവറിലാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതും നമുക്ക് ഏതെങ്കിലും ഒരു കവറിലാക്കി വെച്ചാലും മതി, സിപ്പ് ലോക്ക് കവർ തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫ്രിഡ്ജിൽ സ്പേസിനനുസരിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കവറ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് ദിവസം ഇത് നമുക്ക് ഫ്രീസറിനകത്ത് സൂക്ഷിക്കാൻ പറ്റും. ഫ്രിഡ്ജിന് താഴെ വെക്കരുത് കേട്ടോ, ഇങ്ങനെ 3 വെക്കുമ്പോൾ ഫ്രീസറിലകത്ത് തന്നെ വെക്കണം കേട്ടോ. എടുക്കുന്ന സമയത്ത് കട്ട പിടിച്ചിട്ട് ഒന്നുമില്ല, എത്ര നമുക്ക് ഉപയോഗിക്കേണ്ടതനുസരിച്ച് തന്നെ എടുക്കാനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ, നിങ്ങൾക്ക് നല്ല യൂസായിരിക്കും കേട്ടോ. ഇത് ഇങ്ങനെ വേവാതിരിക്കുക അല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ വെച്ചത് പെട്ടെന്ന് തന്നെ വേവുന്നുണ്ട് കേട്ടോ, വിസിലടിക്കുമ്പോൾ പെട്ടെന്ന് വേവുന്നുണ്ടോ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയും ടിപ്സുകളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരം ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ചിട്ടുള്ള ആ ഒരു കമൻറ്റ് നിങ്ങൾ എന്തായാലും അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലും കൂടി ഒന്ന് ഓണാക്കി വെക്കുക കേട്ടോ. എന്നാലേ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.